അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഖബറിന്റെ അകത്ത് ഇത്രയും വലിയ ശിക്ഷ നടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് കഴുകാത്തവരല്ല, മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിയാക്കാത്തവർക്ക് അല്ല കൊടുക്കുന്ന ശിക്ഷയല്ല. മൂത്രമൊടിക്കുന്നവന്റെ കഥയല്ല പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് പള്ളിയിലൊക്കെ വന്ന് മലമൂത്ര വിസർജനം നടത്തും എന്നിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചുമയ്ക്കും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എഴുന്നേക്കും ഇരിക്കും, എന്നിട്ട് വീണ്ടും. എന്തിന്? മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ അത് ശുദ്ധീകരിക്കാത്തവർക്ക് അല്ല കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഖബറിന്റെ അകത്ത് ഇത്രയും മൂത്രം ഒഴിച്ചിട്ട് കഴുകാത്തവനല്ല, കഴുകുന്നവന് നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവ, പെട്ടെന്ന് അങ്ങോട്ട് സിബ്ബ നിന്ന് ഡീസൽ അടിക്ക, ഒറ്റ ഓട്ടം പള്ളിയിൽ നിസ്കാരം നടക്കല്ലേ, മാമ നിക്കല്ലേ, ഓടി ഇങ്ങോട്ട് വരും, അങ്ങോട്ട് കയറും, പടച്ചവനെ ഒതുവെടുത്തിട്ട് കയറുമ്പോഴാ രണ്ടു തുള്ളി പാൻറിനോട് താഴേക്ക് വീഴുന്നത്. അരച്ചിക്ക അരിക്കണം. നമ്മൾ ചെന്ന് മലമൂത്ര വിസർജനം നടത്തി സമാധാനത്തോട് അവിടെ ഇരുന്ന് എഴുന്നേറ്റും ഇരുന്നും ചരിഞ്ഞിരുന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാലിനെ ആശ്രയിച്ചിരിക്കണമെന്നാണ് പഠിപ്പിച്ചേ? ശാസ്ത്രം എടുത്ത് നോക്ക്, വിദ്യാ ഡോക്ടർമാരോട്, ഇടത് കാലിനെ ആശ്രയിച്ചിരിക്കണം. എന്തിനാ? മലമൂത്ര വിസർജനം നല്ല രീതിയിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് മൂത്രം ഒഴിച്ചിട്ട് ചാടി എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു തുള്ളി നമ്മുടെ വീണാൽ പിന്നെ അതുമായിട്ട് കയറി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവർ നമ്മൾ കളിയാക്കും, എഴുന്നേറ്റ് ഇന്ന് തുമ്മുന്നത് അതോ നടക്കുന്നത് അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാത്തവനാ ഖബറിന്റെ അകത്ത് ഈ ശിക്ഷ. അപ്പൊ പിന്നെ കഴുകാത്തവന്റെ കാര്യം പറയണ്ടല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറം ഈമാൻ നൽകുമാറാകട്ടെ. താടിയുള്ളവരും പ്രായമുള്ളവനും എല്ലാം കാര്യം. അപ്പൊ ചോദിക്കും, ഉസ്താദെ നിങ്ങൾ പാൻഡിട്ടിരിക്കലും, നിന്റെ അടുത്ത് പാൻഡിടാ ഞാൻ പറഞ്ഞു, പാൻഡിടാ നിങ്ങളുടെ സൗകര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ നിസ്സാരമായി കാണാം. ഒരു മറയുമില്ലാതെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ തന്നെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്ക പരസ്യമായിട്ട്. ഷാജിക്ക പണ്ട് തമിഴ്നാട്ടിൽ പോയൊരു കഥ പറഞ്ഞു, അത് പോട്ടെ, നൽകുമാറും അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരസ്യമായി ഒരു മറ വേണ്ട സഹോദര. നിങ്ങളിതൊക്കെ ഇപ്പൊ ഉസ്താദെ ഇപ്പൊ പള്ളികൾ മൊത്തം അടച്ചിട്ടിരിക്കുന്നു, ഒന്ന് മൂത്ത് എത്രയോ മറ നോക്ക്, റോഡ് സൈഡിൽ നിൽക്കുന്നത് എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ അല്ലാഹു തആലാനഹു പറയുന്നു, പ്രവാചകനും മറയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ മറ കിട്ടാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തേ ചെയ്തതെന്നറിയുമോ? വെള്ളപാത്രവുമായി പ്രവാചകന്റെ പുറകിൽ പോയ ജാബിർ റളിയല്ലാഹു തആലാനഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലദാ, താഴ്വരയിലേക്ക് കടന്നു ചെന്നിട്ട് രണ്ട് വൃക്ഷങ്ങളുണ്ടല്ലോ, ഒരു വൃക്ഷത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ താഴ്വരയിൽ നിൽക്കുന്ന ഒരു ചെറു മരമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടവാ. കഥയല്ല സഹോദരാ, നടന്ന സംഭവമാ. ഇമാം മുസ്ലിം തന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബുഖാരി അതാ സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമായ ഹദീസിന്റെ ഗ്രന്ഥമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സഹീഹ് മുസ്ലിം, അതിനകത്ത് അല്ലാഹുവേ കാണാ, റസൂലുള്ളാഹ് ആ മരത്തിന്റെ ഒരു കൊമ്പിൽ പിടിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എന്റെ കൂടവാ. പടച്ചവനെ, മുത്തുനബി മരത്തിന്റെ ഒരു കമ്പിൽ ഇങ്ങനെ പിടിച്ചപ്പോ
സുബ്ഹാന അല്ലാഹ്. വിശ്വസിക്കാം മടി തോന്നാ മുസ്ലിമേ, വിശ്വസിക്കാം നിനക്കും മടി തോന്നാ, എടാ ഒരിക്കലും നിനക്കും മടി വേണ്ട. ഇത് കാണിച്ചത് മുത്തി നബിയല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ, അല്ലാഹു ആദരിച്ച പ്രവാചകന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു മുഹമ്മദ് എന്ന് പേര് വിളിക്കാത്ത പ്രവാചകൻ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകൻ, ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്കും ഇമാമത്തായി നിന്ന് നിസ്കരിച്ച പ്രവാചകന്. അതാ മനസ്സ് വേദനിച്ചപ്പോ ഇസ്രാ മിറാജ് എന്ന് പറയും അത്ഭുതകരമായ യാത്ര നടത്തിച്ച് അവിടെ നിന്ന് സമാധാനിപ്പിച്ചിട്ട് ഹൗദുൽ കൗസർ കൊടുത്ത പ്രവാചകന്, അത്രയും ആദരിച്ച മുത്തിനബിയ, നാളെ കബറിന്റെ അകത്ത് നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നത്, നാളെ സ്വർഗം തുറക്കുന്നത്, സമാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മരത്തിന്റെ ഒരു കമ്പില് പിടിച്ചിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എന്റെ കൂടെ വാ. ജാബിർ തങ്ങള് പറയുന്നു, സുബ്ഹാനല്ലാഹ്, മരം മുത്തിനബിയുടെ കൂടെ നടന്നു പോ മറ്റൊരു മരത്തിന്റെ അടുത്ത് ചെന്നു, ആ മരത്തെയും അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി വരാർ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടു മരങ്ങളും ഭൂമിയിൽ നിന്നിങ്ങനെ അതാ ഇങ്ങനെ ഉയർന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയിട്ട് ഇങ്ങനെ മറയിട്ട് കൊടുക്കുകയാ. പ്രവാചകൻ അവിടുന്ന് മലമൂത്ര വിസർജനം നടത്ത, രണ്ട് മരങ്ങൾ ഇങ്ങനെ മറയിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് മരങ്ങളും ഇങ്ങനെ മറന്നു നിന്ന് കൊടുക്കുകയാണ്. പ്രവാചകന്റെ ആവശ്യം നിർവാഹണം കഴിഞ്ഞു. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എന്റെ മേൽ നിങ്ങൾ ഇരുവരും ഒന്നിക്കുക. ങ്ങള് പറഞ്ഞു മറയിടാൻ, മരങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ചെങ്ങനെ മറയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹ് അവ രണ്ടിനോടും പറഞ്ഞു, പഴയതുപോലെ പോയി നിൽക്കാര് സഹോദര, മരങ്ങൾ പഴയതുപോലെ എവിടെയാണോ നിന്നത് പഴയ സ്ഥലത്തേക്ക് ആ മരം തിരിച്ചുപോയി നിന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഇത് പ്രവാചകന്റെ മുഅ്സത്താണ്, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്സത്താണ്. മൂന്നാമതൊരു സംഭവം കൂടെ കേൾക്കണോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല ജാ അറബിയ്യുൻ ലൈല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം فقال بما اعرف انك نبي قال ان دعوت هذا العذف من هذه النخله الله بنده പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു അറബി വരികയുണ്ടായി. എന്നിട്ട് അയാൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, താങ്കൾ പ്രവാചകനാണെന്ന് ഞാൻ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? പറയുന്നു, ഒരു അറബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുന്നു, നിങ്ങൾ നബിയാണെന്ന് പറയുന്നു, നിങ്ങൾ പ്രവാചകനാണെന്ന്, എന്തുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അടയാളം വേണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഒരു നബിയാണെന്നുള്ളതിനൊരു അടയാളം എനിക്ക് വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഈന്തപ്പനയിൽ നിന്ന് ഈ ഈന്തപ്പന കുല ഞാൻ വിളിച്ച് അത് എന്നിലേക്ക് വന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ വെടി കൊണ്ടതുപോലെ ഇരിക്കുക, ഇതെന്താപ്പ വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട, വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യനും ജിന്നുകളും മാത്രമേ ഉള്ളൂ വിശ്വാസം ഇല്ലാത്തത്, ബാക്കിയെല്ലാത്തിനും വിശ്വാസമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന, ഒരു അറബി വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ നബിയാന്ന് പറയുന്നു, എനിക്ക് വിശ്വസിക്കാൻ എന്താ, വല്ല അടയാളം വേണ്ടേ, ഞാൻ എങ്ങനെ വിശ്വസിക്കാം? ആ കാണുന്ന ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഈന്തപ്പഴ കുല എൻ്റെ അടുത്ത് വന്നിട്ട് ഷഹാദത്ത് കരിമോ പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിമാവോ, വിശ്വസിക്കോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യപ്പങ്ങനെ സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈന്തപ്പന കുലയെ വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോൾ ആ ഈന്തപ്പന കുല ഇങ്ങനെ ചാഞ്ഞു വന്നു. അവിടെ നിന്ന് പറയുന്ന ആ ഈന്തപ്പന കുല ഇങ്ങനെ ചാഞ്ഞു വന്നു, അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. പ്രവാചകൻ പറഞ്ഞു, ആരാധനക്കർഹൻ അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞപ്പോ ആ ഈന്തപ്പന കുല അങ്ങോട്ട് സംസാരിക്കാം, ആ ഈന്തപ്പനെ അങ്ങോട്ട് പറയാതെ സാക്ഷ്യം വഹിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് അടുത്തേക്ക് വീഴ്ന്നു പോകുന്നത് പോലെ ഈന്തപ്പന ഇങ്ങനെ വളഞ്ഞു വളഞ്ഞതങ്ങ് താഴെ വീണു പോകുമോ എന്ന് അത്ഭുതമായി. ഇങ്ങനെ ആ ഈന്തപ്പന കുല ഇങ്ങനെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അസ്ഹദു വല്ലാഹ ഇല്ലല്ലാഹ് വഅസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ അറബികളുടെ മുന്നിലിരുന്നു കൊണ്ട് ഈന്തപ്പന കുല പോലും അവിടെ നിന്ന് സംസാരിക്കുകയാണ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഈ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പറയുന്നത് മനുഷ്യനല്ല, മൃഗങ്ങളല്ല, ഒരു ഈന്തപ്പന മരത്തിന്റെ കുലയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോ ആ ഗ്രാമീണന്റെ മുന്നിൽ ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവേ ഈന്തപ്പന മുല ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറയുകയാണ്, എന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു, പഴയതുപോലെ അവിടെ പോയി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടപ്പോ അറബിയായ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ അശ്ഹദു വല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പെടുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമാവുകയാ. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇമാമ തിർമദി തന്റെ ഹദീസിൽ എഴുതി വച്ചിരിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ മൂന്ന് ചരിത്രം പഠിച്ചു. ഏതൊക്കെയാ പഠിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒന്നാമതായിട്ട് പ്രവാചകൻ യാത്രയിലായിരുന്ന സമയം ഒരു മരത്തെ വിളിച്ചപ്പോൾ അവിടുന്ന് ആ മരം എനിക്കൊരു നന്മ കാണിച്ചു തന്നത് പറഞ്ഞപ്പോ ഒരു മരം വന്ന് ഷഹാദത്ത് കരീമ പറഞ്ഞു മൂന്ന് പ്രാവശ്യം. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മലമൂത്ര വിസർജനത്തിന് പോയപ്പോ മരത്തിൽ പിടിച്ചിട്ട് കൂടെ വരാൻ പറഞ്ഞപ്പോ രണ്ട് മരങ്ങൾ പോയി ഒരുമിച്ച് പ്രവാചകന് മറയിട്ടു കൊടുത്തു, പഴയതുപോലെ തിരിച്ചുപോയി നിന്നു. മൂന്ന്, അറബി പറഞ്ഞു, നിങ്ങൾ നബിയാണെന്ന് പറയുന്നു, ഞാൻ എങ്ങനെ വിശ്വസിക്കും? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഈന്തപ്പന കുല നിന്റെ മുന്നിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് സാക്ഷ്യം വഹിച്ച നീ മുസ്ലിം ആവുകോ? ഒക്കെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു, കൂടെ അടുത്തു വന്നു, ഈന്തപ്പന കുല സംസാരിച്ചു, ഷഹാദത്ത് കലിമ പറഞ്ഞ് സാക്ഷ്യം വഹിച്ചു, തിരിച്ചുപോയി നിന്നു. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അല്ലാഹുവേ പടച്ചവനെ, ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാ, ആ പ്രവാചകനോടുള്ള സ്നേഹം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണേ. അല്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുഴുത്ത് കേൾക്കണോ? അന്നസുബിന് മാലിക്കുന്നത്ഹുലാഹുലി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മൂന്ന് പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുകയാണ്. സാധാരണ മലയല്ലല്ലോ ഉഹദ് മല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പഠിക്കാനുണ്ട് ഉഹദ് മലയെ കുറിച്ച്, പഠിക്കാനുണ്ട്. വല്ലാത്ത നീളമാണ്.
ഒരുപാട് കിലോമീറ്ററുകൾ നീളമുള്ള പർവ്വതമാണ് ഉഹദ് മല. ഇന്നും മദീനത്ത് പോകുമ്പോ നമുക്ക് കാണാൻ കഴിയുമല്ലോ ആ പർവ്വതമാണ് മുത്തി നബിയേ, സ്വർണമാക്കി തരാ നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞ ഉഹദ് മല, ആ ഉഹദ് മലയുടെ മുകളിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ, നാല് പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ ഉഹദ് മല ഇങ്ങനെ വിറക്കുകയാണ്, ഉഹദ് മല ഇങ്ങനെ കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അതാ നാല് പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുമ്പോ ഉഹദ് മല വല്ലാതെ വിറയ്ക്കുകയാണ്. ഉഹദമല്ല വല്ലാതെ എവിടെ നിന്ന് വിറയ്ക്കുകയാണ്. അവർക്ക് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഇങ്ങനെ ഒന്ന് കുലുങ്ങുകയാണ്. ഉഹദമല കുലുങ്ങുമ്പോ ആ മലയുടെ മുകൾ നിൽക്കുന്നവരിങ്ങനെ ഒന്ന് വീഴാൻ പോകുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കാലിടറിയപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാല് കൊണ്ട് ഉഹദമലയുടെ മുകളിൽ ഒന്ന് ചവിട്ടുകയാണ്. ആ ഉഹദമലയുടെ മുകളിൽ മുത്തി നബി തന്റെ കാല് കൊണ്ടൊന്ന് ചവിട്ടു എന്നിട്ട് അവിടെ പറയുകയാ, ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക. അതാ വിറയ്ക്കുന്ന ഉഹദ് മലയോട് അല്ലാഹുവിന്റെ പ്രവാചകന് കാലുകൊണ്ട് ചവിട്ടികെട്ട് പറയുകയാണ്, അടങ്ങിയിരിക്ക, അടങ്ങിയിരിക്ക്, നിന്റെ ചാട്ടം മാറ്റ്. ആരാണ് നിന്റെ മുകളിൽ നിൽക്കുന്നതെന്നറിയുമോ? ഒരു പ്രവാചകനും സിദ്ദീഖും രണ്ട് ഷഹീദീ രണ്ട് സുഹദാക്കളുമാണ് നിന്റെ മുകളിൽ നിൽക്കുന്നത്. നീ അടങ്ങി നിൽക്കണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാല് പേര് മുത്തി നബി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ റളിയല്ലാഹു തആല നാല് പേര്, ഇവരിങ്ങനെ നാല് പേരും കൂടെ ആ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ പർവ്വതം ഒന്ന് കുലുങ്ങ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാലൊന്ന് പൊക്കിയിട്ട് ഒരു ചവിട്ടി വിട്ടി, കാലൊന്ന് ഉയർത്തിയിട്ടൊന്ന് ചവിട്ടി, എന്നിട്ട് പറയാ, ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് സുഹദാക്കളുമാണ് നിന്റെ മുകളിൽ നിൽക്കുന്നത് അടങ്ങിയിരിക്കാൻ. അപ്പൊ തന്നെ ആ പർവ്വതത്തിന്റെ ഇളക്കം അങ്ങ് മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ, രണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അവിടെ പിന്നെ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ആരാ സിദ്ദീഖ് എന്ന് പേരിട്ടത്? അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖ് എന്ന പേര്, സത്യസന്ധൻ എന്ന് പേരിട്ടത് ആരാ? മഹാനായ നബിയ്ക്ക് റസൂലുള്ളാഹി, മഹാനായ നബിക്കന റസൂലുള്ളാഹി, പ്രവാചകന സിദ്ദീഖ് എന്ന് പേരിട്ടത്. പിന്നെ പറഞ്ഞത് രണ്ട് ഷഹീദ്, നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് ഷഹീദ് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി ഉഹദ് മലയുടെ മുകളിൽ വെച്ച് തന്നെ പറഞ്ഞു, ഇവർ രണ്ടുപേരും ഷഹീദായിട്ടാ മരിക്കണേ, ഇവർ രണ്ടുപേരും ഷുഹദാക്കളിൽ പെട്ടവരാണെന്ന് അതിനടയാളം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ആ ഉഹദ് മല പോലും അനുസരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് ചവിട്ടിയിട്ട് അടങ്ങിയിരിക്കുന്ന പറഞ്ഞപ്പോ ആ പർവ്വതം കേൾക്കാൻ തയ്യാറായി. ഇത് പ്രവാചകന്റെ മുഇസത്ത്. മരങ്ങളോട് സംസാരിച്ചു, മൃഗങ്ങളോട് സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂല് പർവ്വതത്തിനോടും സംസാരിച്ചു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല, അൽഹംദുലില്ലാ. ഒരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം വെള്ളിയാഴ്ച രാവിലെ നാളെ ക്ലാസ് ഇല്ല, നാളെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഇൻഷാല്ലാ, കാരണം നാളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരിപാടിയില്ല, കാരണം ശനിയാഴ്ച ബാംഗ്ലൂരാണ് പരിപാടി. അപ്പം അതുകൊണ്ട് നാളെ വൈകിട്ട് പോയേക്കും ഇൻഷാല്ലാ. ഒരെണ്ണം കൂടെ കേട്ടൂടെ? ഇൻഷാല്ലാ. വലിയൊരു ഹദീസ. عن ابي هريره رضي الله تعالى عنه قال يقول الله الذي لا اله الا هو ان كنت لاعتمد بكبدي على الارض من الجوع وان كنت لاسد حجرا على بطني من الجوع
എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്സത്ത് നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിനെ സത്യം ആരാധനക്കർഹൻ അവനല്ലാതെ മറ്റാരുമില്ല. ബിഷപ്പിന്റെ കാഠിന്യത്തിൽ വയർ നിലത്തിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, വയറിങ്ങനെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ട് കമഴ്ന്നു കിടക്കുകയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. അല്ലാഹുവേ, ആരെങ്കിലും അടുത്തുകൂടെ നടന്നു പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ആരാധനക്കരകൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ, ആരെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താലോ, ആ മുസ്ലിമായതിന്റെ പേരിലല്ലേ ഇങ്ങനെ കിടക്കേണ്ട വന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ വയറിങ്ങനെ താഴെ വെച്ചിട്ട് അതാ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അബൂ ഹുറൈറ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് മണ്ണിലേക്ക് മലർന്നു കിടക്കുകയാണ്, അവിടെ നിന്നിങ്ങനെ കമിഴ്ന്നു കിടക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടന്നു പോകുന്നത്. അവിടെ അബൂ ഹുറൈറ വിളിച്ചു പറയുന്നു, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അബൂ ഹുറൈറ തങ്ങളെ മിണ്ടാതെ നടന്നു പോവുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളിങ്ങനെ മിണ്ടാതെ നടന്നു പോവുകയാണ്. കാരണം അബൂബക്കർ തങ്ങളുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ. അതാ കുറച്ചു കഴിയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് ഉമർ തങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോഴും അബൂ ഹുറൈറ ഇതുപോലെ പറയുകയാണ്, ആരാധനക്കരകൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഉമറിനോടും അപടം ആവർത്തിച്ചു. കാരണം ലക്ഷ്യം വിശപ്പാ, കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കില്. ഉമർ തങ്ങളും മിണ്ടാതെ നടന്നു പോവുകയാണ്, ഉമർ തങ്ങളും മിണ്ടാതെ നടന്നു പോയി. പക്ഷേ മൂന്നാമത് കടന്നു വരുന്നത് ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ് മണ്ണിലേക്ക് ചേർത്ത് പട്ടിണി കിടക്കുന്ന അബൂ ഹുറൈറ, അബൂ ഹുറൈറയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ പെടന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന അബൂ ഹുറൈറ, എന്റെ കൂടെ പോരുമോ നീ? വിശന്ന് കിടക്കുന്ന അബൂ ഹുറൈറയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, എന്റെ കൂടെ നീ വരുന്നോ? എന്റെ കൂടെ വരുന്നോ? ലബ്ബൈക യാ റസൂലല്ലാഹ്. മുത്തിനബി വിളിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നുപോയി, ലോകത്തിന്റെ നേതാവ് തന്റെ വീടിനകത്തേക്ക് കടന്നു. അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വീടിനകത്തേക്ക് ഞാനും കടന്നു വരട്ടെ? അബൂ ഹുറൈറ തങ്ങൾ അനുവാദം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടം അനുവാദം കൊടുത്തു. പ്രവാചകൻ വീടിനകത്തേക്ക് കടന്നു ചെന്നപ്പോ ഒരു ചെറിയ പാത്രത്തിനകത്ത് അല്പം പാലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടന്ന് കുടുംബത്തോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ്? അതാ ഇന്ന ആള് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്ന, അബൂ ഹുറൈറ പോയിട്ട് സ്വഹാബികളെ മുഴുവനും വിളിച്ചുകൊണ്ടുവാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരൽപ്പം പാലാണുള്ളത്, അവിടെ പറഞ്ഞു നീ പോയിട്ട് മറ്റുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് വരാൻ. അബൂ ഹുറൈറ തങ്ങളെ പറഞ്ഞു, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി, ഒരാൾക്ക് പോലും കുടിക്കാൻ പാലില്ല, ഒരാൾക്ക് പോലും കുടിക്കാനില്ലാത്ത പാല്, ഒരു പാത്രത്തിനകത്ത് അല്പം പാല്, അത് ഒരാൾക്ക് പോലും കുടിക്കാനില്ല. അപ്പോഴാ പറയുന്നത് പോയിട്ട് മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടുവരാൻ. ആ സുഹാബുൽ സുഫ് ഉണ്ടല്ലോ, വിളിച്ചുകൊണ്ടുവാ സഹാബ. അബൂ ഹുറൈറ
പ്രഭാതങ്ങൾക്ക് ഇഷ്ടമില്ല, അബൂ ഹുറൈറ തങ്ങൾക്ക് മനസ്സില്ല. പക്ഷേ പ്രവാചകനല്ലേ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ അനുസരിക്കണമല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ മനസ്സില്ല, മനസ്സോടെ കടന്നു പോവുകയാണ്. കാരണം അത്രയും കഠിനമായ വിശപ്പ്, അത്രയും കഠിനമായ വിശപ്പ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ സുഫിനോട് പറഞ്ഞു, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. ഉടനെ സഹാബികൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, ആ ചെറിയ പാൽപാത്രം എടുക്കുകയാണ്. മുത്തുനബി അതിനകത്ത് കൈയിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ കൊണ്ടുപോയിട്ട് കുടിക്കാൻ കൊടുക്കുന്ന റസൂലുള്ളാഹി പറയുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ ഓരോ സഹാബികളുടെ കയ്യിലും പാൽപാത്രം കൊണ്ടു കൊടുക്കുകയാണ്. അവര് വയറ് നിറച്ച് കുടിക്കുകയാണ്. ഒരാളല്ല, രണ്ടുപേരല്ല, എല്ലാവരും വയറ് നിറച്ചിങ്ങനെ കുടിക്കുകയാണ്. അവസാനം എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ പാൽപാത്രം കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് അബൂ ഹുറൈറ തങ്ങള് വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ് മണ്ണി ചേർത്ത് വെച്ച് ഇങ്ങനെ കിടക്കാം. അപ്പോഴാ അബൂബക്കർ തങ്ങൾ പോയി, വല്ലതും ഉണ്ടോ? ഇല്ല. ഉമർ തങ്ങൾ പോയി, ഒന്നുമില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, വാ. അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചു, വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അല്പം പാലിരിക്കുന്നു. ഭാര്യയോട് ചോദിച്ചു, ഇതെവിടെ നിന്ന ഇന്ന ആള് കൊണ്ടുവന്നതാ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പോയിട്ട് അവരെല്ലാം വിളിച്ചുകൊണ്ട് വരാൻ. പടച്ചവനെ, ഒരാൾക്ക് പോലും കുടിക്കാൻ പാലില്ല, പിന്നെ പോയിട്ട് നീ എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് വരാൻ. അബൂ ഹുറൈറ തങ്ങൾക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. എങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണോ? എല്ലാവരെയും പോയി വിളിച്ചു, വിളിച്ചു കൊണ്ടുവന്നു. പ്രവാചകൻ കൈവരൽ വെച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുടിപ്പിക്കാൻ. ഇങ്ങനെ കുടിപ്പിക്കാൻ തുടങ്ങി. ആ വന്ന എല്ലാ സഹാബികളെയും കുടിപ്പിച്ചു കുടിപ്പിച്ചു കുടിപ്പിച്ച് അവസാനം മഹാനായി നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ കപ്പ് ഇങ്ങനെ കറങ്ങി കറങ്ങി പ്രവാചകന്റെ മുന്നിലെത്തി. റസൂലുള്ളാഹി തങ്ങളൊന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി, ആകാശത്തേക്ക് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്നിങ്ങനെ മുത്തുനബി ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചു, അല്ലയോ അബൂ ഹുറൈറ, ഞാൻ ആ വിളിക്ക് ഉത്തരം കൊടുത്തു, ലബ്ബൈക യാ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്തിരിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ അല്ലാഹു തആല വിളിച്ച് അടുത്തിരിക്കാൻ പറഞ്ഞു, പാല് കുടിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ പാലം കെട്ട് കുടിക്കാൻ തുടങ്ങി. കുടിക്ക്, വീണ്ടും പറഞ്ഞു കുടിക്കാൻ. മദീനബി എന്നെ കുടിച്ചോളാൻ പറഞ്ഞു, വയറ് നിറച്ചു. അബൂ ഹുറൈറ, ഇനി എനിക്ക് ശ്വാസം മുട്ടി നബിയെ വേണ്ട. അബൂ ഹുറൈറ തന്നെ പറയുന്നു, ഇനി ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കൂല, എൻ്റെ തൊണ്ട വഴി ഇനി സ്ഥലവില്ല. അത്രയ്ക്കും കുടിച്ചു, തൻ്റെ വയറ് നിറയുന്ന രീതിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവസാനം പറഞ്ഞു, നബിയെ ഇനി എൻ്റെ വയറ്റിൽ സ്ഥലവില്ല, നബിയെ ഇനി എൻ്റെ വയറ്റിനകത്ത് സ്ഥലമില്ല. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പാത്രം തിരിച്ചു വാങ്ങി, അള്ളാഹുവിനെ സ്തുതിച്ചു. ശേഷം ബിസ്മി ചൊല്ലുകയും നബി ആ പാല് കുടിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകണം. അപ്പൊ ഈ പാലെങ്ങനെ വർദ്ധിച്ചത് അതാ മനസ്സിലാക്കണ്ട. റസൂലുള്ളാഹി സല്ലല്ലാഹി ഒരാൾക്ക് പോലും കുടിക്കാനില്ലാത്ത പാല് ആ സഹാബ് പട്ടിണി കിടക്കുന്ന സഹാബ് സുഫിലെ സഹാബത്ത് മുഴുവനും വയറ് നിറയണത് പോലെ. അതുകൊണ്ട് അബൂ ഹുറൈറ തങ്ങളെ വ്യക്തമായി പറഞ്ഞത്, വയറ് നല്ലതുപോലെ ഇനി എനിക്ക് സ്ഥലമില്ല എന്ന് പറയുന്ന രീതിയിൽ അത്രയും മഹാനായി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ നിന്ന് കുടിപ്പിച്ചു. അൽഹംദുലില്ലാ, അതായിരുന്നു പ്രവാചകന്റെ മുഅ്സത്ത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയറ് നിറയുവോളം അവിടെ നിന്ന് പ്രവാചകൻ കുടിപ്പിച്ചവരെ, ഇതാണ് പ്രവാചകൻ, ഇതാണ് ലോകത്തിന്റെ നേതാവ്, ഈ നബിയാണ് നമ്മൾ അറിയേണ്ടത്. ഈ നബിയെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ, അല്ലാഹുവേ ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ഇങ്ങനെ വരികയാണ്. ആ പ്രവാചക
ഘാതകന്റെ പേരുകൾക്കും അറിയാതെ പറഞ്ഞു പോകും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം ഇങ്ങനെ അധികരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ രാജകുമാരനാവുകയാണ്, നമ്മുടെ കരളിന്റെ കഷ്ടമാവുകയാണ്, ആ മദീനയുമായി നമുക്കൊരു ബന്ധമുണ്ടാവുകയാണ്, ആ പുണ്യനബിയുടെ മതുകുകൾ നമ്മൾ പാരായണം ചെയ്യുകയാ, അത് മൗലിദാകട്ടെ, അല്ലാഹുവേ ബുർദയാകട്ടെ. എന്തുമാണെങ്കിലും പ്രവാചകനോടുള്ള മഹബത്ത് കൂടി കഴിയുമ്പോ, പരിശുദ്ധമായ റബിയിൽ ഒരു മാസം കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിയിൽ പോലെ കടന്നു വരുമ്പോ, പച്ചക്കൊടി കെട്ടാൻ, പള്ളികൾ അലങ്കരിക്കുവാൻ, വീടുകൾ അലങ്കരിക്കുവാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മതുകുകൾ പാടാൻ പടച്ചവനെ നമുക്ക് വല്ലാത്ത ഒരു ഉത്സാഹമാണ്. അത് സ്നേഹം കൂടിയതുകൊണ്ടാണ്, ആ മുത്തിനബിയോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത്. അത് പ്രവാചകനെ മനസ്സിലാകുന്നത് കൊണ്ടാ, അത് കാണുമ്പോ ചിലർക്ക് സഹിക്കണമെന്നില്ല. കൂടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് മനസ്സിലായി കഴിയുമ്പോ നമ്മൾ സലാത്ത് പറയും, നമ്മൾ മൗലിദ് പാരായണം ചെയ്യും, അവിടുത്തെ ബുറുദ ഓതും, ആ പ്രവാചകനുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകും. ആ ബന്ധമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ റബീഉൽ ഒരു മാസം വരുമ്പോ നമ്മൾ കൊടി കെട്ടും. അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. റബീഉൽ ഒരു മാസം വരുമ്പോ പള്ളിയിൽ മൗലിദ് ഓതും, നബിയോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കും, ആ പ്രവാചകന്റെ മൗലിദ്, ആ പ്രവാചകന്റെ മതക് നമ്മൾ പറയും. അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ, അത് അവനവന്റെ മനസ്സിന്റെ അകത്ത് മുത്തിനബി എങ്ങനെ ഉണ്ടോ അങ്ങനെ പ്രകടിപ്പിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പ്രവാചകൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറിക്കഴിയുമ്പോ മുത്തിരബിയോടുള്ള മഹബത്ത് കാരണം ആ റബീഉൽ കടന്നു വരുമ്പോ പ്രവാചകന്റെ ജനനവും വഫാത്തും ഒരു മാസത്തിൽ തന്നെയാണെങ്കിലും ആ മുത്തിനബി ജനിച്ച ദിവസം നമ്മൾ സന്തോഷിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുമല്ല, വേറെ ആരാ ഇതൊക്കെ കാണുമ്പോഴാ പറ്റാത്തത്? ഇത് കാണുമ്പോഴാ പുതിയ ബുദ്ധി കൂടിയവർക്ക് സഹിക്കാൻ പറ്റാത്തത്? ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ? നമുക്കതൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നീ ഈ എന്താ പറയാ, വെള്ളത്തിൽ തവളയ്ക്ക് മസിൽ വെക്കണ പോലെ റബീഉൽ കടന്നു വരുമ്പോ തലപൊക്കി കുറെ എണ്ണം വരാറുണ്ട്. അവർക്ക് അപ്പടാ, അവർക്ക് വേറെ വിഷയം ഒന്നും ചർച്ച ചെയ്യാനില്ല. സ്വന്തം സംഘടനയിൽ അടി തീർക്കാൻ സമയമില്ല. സ്വന്തം കൈ എവിടെ കെട്ടണം, അതിനെ കുറിച്ച് തൗഹീദിനെ കുറിച്ച് അവർക്ക് വിഷയം, അത് തന്നെ തീർക്കാൻ സമയമില്ല. അപ്പോഴാ കുറെ എണ്ണം വന്നിട്ട് വിദഗത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ഇവന്റെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, അതിന് കുഴപ്പമില്ല. സ്വന്തം മക്കളുടെ ബർത്ത്ഡേ, ഇവരുടെ വിവാഹ വാർഷിക ആഘോഷിക്കാം, ഇവന്റെ സംഘടനയുടെ വാർഷിക ആഘോഷിക്കാം അല്ലേ. ഇവനൊക്കെ പറയുന്ന ഓരോ സംഘടനകൾ ഉണ്ടല്ലോ, ഈ സംഘടനയുടെ വാർഷിക ആഘോഷിക്കാം. പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊന്നും പെട്ടുപോകരുത്. നമ്മൾ ഇവര് പിഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാം, പലതും പറഞ്ഞ് നമ്മളെ പിഴപ്പിക്കും, നമ്മുടെ യുവതലമുറയെ പിഴപ്പിക്കാൻ. അത് എന്താണ് ജീവനൊക്കെ നിങ്ങൾ ചിന്തിക്ക്, മക്കത്ത് പോയിട്ട് മദീനത്ത് പോകാത്ത മനുഷ്യന്മാരല്ലേ പലരും? മക്കത്ത് പോയി ഹജ്ജിന് പോയിട്ട് മദീനത്ത് പോകത്തില്ല, ഇതിനാ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? സ്വന്തം ഉപ്പാടെ കബറിൽ പോകാത്തവരായി ഇനി ഇപ്പൊ അവിടെ പോവാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളി കട സ്വന്തം ജന്മം കൊടുത്ത വാപ്പ മരിച്ചപ്പോ യാസീൻ ഓതാത്തവൻ, തൽക്കീൻ ഓതാത്തവൻ, ദുആ ചെയ്യാത്തവൻ, കബറിൽ പോയി തിരിഞ്ഞു നോക്കാത്തവനാ ഇനിയിപ്പോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നമ്മൾ അതിലൊക്കെ പെട്ടുപോകരുത്. പിന്നെ പറയേണ്ടവൻ അവൻ പറഞ്ഞുകൊണ്ട് നടക്കും, അവനും അറിയാം മുത്തിനബി ആരാണെന്ന്. നമ്മളെ കാലം നല്ലതുപോലെ അവൻ അറിയില്ല എന്നിട്ടൊന്നുമല്ല, അവർക്ക് നല്ല അറിവുണ്ട്. ആരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ, ആ പ്രവാചകന്റെ മഹത്വം എന്താ, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മുത്തിനബി ഉണ്ടോ, ആ നബി ഇറക്കി വിടാൻ ഒരു ശക്തിക്കും കഴിയില്ല. അല്ലാഹു ആ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. മരിക്കണ കാലം വരെ ഓതണം അൽഹംദുലില്ലാ, മൗലിദ്, ബുർദ, ഇതൊക്കെ അങ്ങോട്ട് നല്ലതുപോലെ ഓരോ വരികളും എടുത്തതിന്റെ അർത്ഥമൊക്കെ അങ്ങോട്ട് നോക്കിയ അല്ലാഹുവേ, വിദത്ത് വിദത്തെന്ന് പറയാ എളുപ്പാ, ഇതൊക്കെ വിദത്തെന്ന് പറഞ്ഞ് തെറ്റാന്നൊക്കെ പറയാ എളുപ്പാ, നിരോധിക്കാൻ എളുപ്പാ. പക്ഷെ അതെന്താണെന്ന് ആദ്യം ആദ്യം അതിൻ്റെ അർത്ഥങ്ങൾ ആകെ നാല് വരി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാനേ അവനറിയും. ആകെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നാല് വരി, അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പറയും ഇത് ഇതിനകത്തുള്ളതെന്ന്. ബാക്കി എന്താണെന്ന് പറഞ്ഞറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് പറയണമെന്നും കേൾക്കണ്ട, ചെവിക്കകത്ത് കൈയിട്ടിട്ട് നടന്നോളാം, കാരണം എന്താ കേട്ടാൽ നന്നായി പോകും, കേട്ടാൽ നന്നായി പോകും. ഉസ്താദന്മാരുടെ പ്രസംഗം കേൾക്കുക, ഞങ്ങളുടെ പാഴ്ത മാത്രമേ കേൾക്കാവൂ, ഞങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ, ഞങ്ങളുടെ ക്ലാസ്സുകളിൽ മാത്രമേ പങ്കെടുക്കാവൂ, ഞങ്ങളുടെ ഉസ്താദന്മാർ പ്രസംഗിക്കണേ കേൾക്കാവൂ, വേറെ ആര് പ്രസംഗിച്ചാൽ നന്നായി പോയാലോ സുന്നിയായി പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കേട്ട് കഴിഞ്ഞാൽ മാറിപ്പോകും,
ഞാൻ ആരെയും വിമർശിച്ചതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും ഓൺലൈനിലൂടെ ഉസ്താദ് നബിദിനത്തെ കുറിച്ച് പറയാൻ, നബിദിനം ഉണ്ടോ ഇല്ലേ, എടാ ഞാനെന്താ അതിനെ മറുപടി പറയാൻ, ലൈവായി പോയി വായത്. ഒരുപാട് പേര് ചോദിക്കുന്നത്, നിങ്ങളുടെ വാപ്പ ഉമ്മ മുൻഗാമികളിലേക്ക് ചിന്തിച്ചു നോക്ക്, ഇപ്പോഴല്ലേ ഇപ്പം ഇവരൊക്കെ വന്നേ, ഇതൊക്കെ ഇപ്പോഴല്ലേ വന്നേ. പണ്ടൊക്കെ അൽഹംദുലില്ല എന്തായിരുന്നു നല്ലൊരു കാലം, നബിദിനം എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. അൽഹംദുലില്ല, അള്ളാഹു ആ നബിയോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. നമുക്ക് സാധാരണ ഒരു മനുഷ്യനെന്ന് പറഞ്ഞിട്ട് തെള്ളാൻ പറ്റൂല, അതാ മനസ്സിലാക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്. ഒരുപാട് ഹദീസുകൾ അവിടെ നിന്ന്, എത്രയോ ഹദീസുകൾ എത്രയോ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നാം ആ പ്രവാചകനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓതാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഓതണ്ട, പക്ഷെ ആരെയും വിമർശിക്കരുത്, ഓതരുത് തെറ്റാന്ന് പറയണത് എന്തിനാ. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരെണ്ണം സ്വന്തമായിട്ട് എഴുത്. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷിയാബണ്ണന് സ്വന്തമായിട്ട് ഒരെണ്ണം എഴുതാൻ പറ്റുമെങ്കിൽ ഒരു മത് എഴുതിക്കോ, ഉള്ള പാട്ടൊക്കെ പാടുന്ന ആളല്ലേ. സ്വന്തമായിട്ട് എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും മദ്ഹുകൾ നമുക്ക് എഴുതാം. ആ നബിയോടുള്ള മഹബത്ത് കാരണം എഴുതി നിങ്ങൾ വായിച്ചു, ആരും വായിക്കണ്ടെന്ന് പറയണില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷേ എനിക്ക് അറിവുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ഈ മൗലിദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അതെടുത്ത് ചോദ്യം നോക്കുക, അതിനകത്തുള്ളത് എല്ലാത്തിലും മൗലിദി മാത്രമൊന്നും അല്ലല്ലോ, മൗലിദിൽ മാത്രമൊന്നും അല്ലല്ലോ. ഈ റാത്തീബ് മുഹിയുദ്ദീൻ റാത്തീബ് എന്തെല്ലാം റാത്തീബിനെ തന്നെ അങ്ങനെ അതിനകത്ത് തെറ്റ് പറയുന്നവരുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ട് പറയും തിന്നാൻ വേണ്ടി ഒരു ദിവസം തീറ്റ എന്താ തീറ്റയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, പോത്തിനാർത്ത് തിന്നാൻ ഞാൻ ഒന്നും ലൈവായി പോയി. അള്ളാഹു കാക്ക മാറാകട്ടെ. അതായത് കൊണ്ട് പറഞ്ഞിട്ട് പറയും ഇത് തീറ്റയ്ക്ക് വേണ്ടി ഇന്ന് പോത്തിന് വെട്ടിക്കൊടുക്കാൻ, ബിരിയാണി വെച്ചിട്ട് എല്ലാത്തിനും അടിച്ചു പൊളിക്കാൻ. ഊഹ്, നബി വഫാത്തായത് അന്നല്ലേ, നബി വഫാത്ത്, നബിയുടെ വഫാത്ത് അന്നല്ലേ, ആ വഫാത്തിൻ്റെ ദിവസത്തിലെ ഇമാര് മട്ടി മന്തി ബിരിയാണി തിന്നണേ. ഊഹ്, പാവോടാ പടച്ചവനെ, സ്വന്തം വാപ്പ മരിച്ചതിന് പോത്തിനെ വെട്ടി തിന്നവനാ പറയണേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.